ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റാറായ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് കേരളത്തിലെ ട്രാക്കുകളിൽ ഓടുമോ എന്ന ചോദ്യം ഉയർന്നിട്ട് കുറച്ച് നാളുകളായി. ആശങ്കയുടെ പാളത്തിലൂടെയാണ് കേരളത്തിന്റെ വന്ദേ ഭാരത് ഓടുന്നത്. രാജ്യത്തെ ഒട്ടുമിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വന്ദേ ഭാരത് അനുവദിച്ചെങ്കിലും കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രം ചുവപ്പുകൊടി വീശുന്നതിന്റെ കാരണം എന്താണ്? കേരളത്തിന് ട്രെയിൻ അനുവദിക്കുമെന്ന് അടുത്തിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നെങ്കിലും വന്ദേ ഭാരത് ലഭിക്കാത്തതിന് പിന്നിലെ കാരണങ്ങളുടെ പേരിൽ കേന്ദ്രവും കേരളവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ തർക്കം മുറുകുകയാണ്. വന്ദേ ഭാരതിനും കൂടുതൽ ട്രെയിനുകൾക്കും വേണ്ടി കേരളം മുറവിളി തുടരുമ്പോൾ കിട്ടിയ ട്രെയിനുകൾ കേരളം നഷ്ടപ്പെടുത്തുകയാണെന്ന സത്യം കൂടി തിരിച്ചറിയണം. പല ട്രെയിൻ സർവീസുകളും കടന്നു പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സംസ്ഥാനം ചെയ്യുന്നില്ല. ആ പേരിൽ തുടർച്ചയായ ട്രെയിനുകൾ കേരളം നഷ്ടപ്പെടുത്തി. നഷ്ടമാക്കിയതൊക്കെയും കേരളത്തിന് അർഹതപ്പെട്ടവയായിരുന്നു. സർക്കാരിന് പറയാൻ കാരണങ്ങളും ന്യായീകരണങ്ങളും ഏറെയുണ്ട്. കാരണങ്ങൾ എന്തുതന്നെയാണെങ്കിലും നഷ്ടം പൊതുജനത്തിനാണ്. തുടർച്ചയായി ട്രെയിനുകൾ നഷ്ടപ്പെട്ടെങ്കിലും അവയുടെ കാരണങ്ങൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നതും ഖേദകരമാണ്. അടുത്ത കാലത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തന്നെ നഷ്ടത്തിന്റെ ആഴം വ്യക്തമാകും. കേരളത്തിന്റെ ട്രാക്കുകളിലേക്ക് എത്തേണ്ട ട്രെയിനുകൾ നഷ്ടമാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അടുത്തിടെ ധൻബാദ് കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് പൂർണ്ണമായും കേരളത്തിന് നഷ്ടമായത്. കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ഈ ട്രെയിൻ ആരംഭിക്കാനായിരുന്നു നേരത്തെ റെയിൽവേ തീരുമാനിച്ചത്. എന്നാൽ ഈ രണ്ട് സ്ഥലത്തും അറ്റകുറ്റപ്പണിക്ക് സൗകര്യമില്ലെന്ന കാരണം പറഞ്ഞ് കേരളത്തിലെ ഡിവിഷനുകൾ കൈകഴുകി. കാരണങ്ങൾ ഏറെ വിചിത്രമാണ്. ട്രെയിൻ അറ്റകുറ്റപ്പണികൾക്ക് അവിടെ സമയം തികയില്ലെന്നും ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നുമായിരുന്നു വാദം. ഇക്കാരണത്താൽ തിരുവനന്തപുരം ഡിവിഷൻ ട്രെയിൻ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ഇതോടെ ട്രെയിൻ കോയമ്പത്തൂരിൽ സർവീസ് അവസാനിപ്പിക്കുവാൻ റെയിൽവേ തീരുമാനിക്കുകയായിരുന്നു. ഗുവാഹത്തിയും ദിബ്രുഗഡും തമ്മിൽ ഇതേവരെ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പേരിലുള്ള ട്രെയിനുകളുടെ കാര്യത്തിൽ റെയിൽവേയിലുള്ള തർക്കം തുടരുകയാണ്. നേരത്തെ തിരുവനന്തപുരം ഗുവാഹത്തി റൂട്ടിലോടിയിരുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ കോയമ്പത്തൂരിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ്. നിലവിൽ പ്രതിവാര ട്രെയിനാണ് ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. അടുത്തിടെ ഈ എക്സ്പ്രസ് ദിവസേനയാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ മാറ്റമെന്നായിരുന്നു വാദം. റെയിൽവേ നിരത്തുന്ന കാരണത്തിലും അവ്യക്തതയുണ്ട്. വിവേക് എക്സ്പ്രസ് ദിവസേനയാക്കുന്നതോടെ ഗുവാഹത്തി ട്രെയിനിന്റെ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള പണികൾ ചെയ്യില്ലെന്ന ചിലരുടെ വാശിയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. ഒരു ട്രെയിനിന്റെ സർവീസ് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ മറ്റൊരു ട്രെയിൻ നിർത്തലാക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. അധികൃതർ അത് ചോദിച്ചതുമില്ല. ന്യായീകരണങ്ങളിൽ യാതൊരു ന്യായവുമില്ല. വിവേക് എക്സ്പ്രസും ഗുവാഹത്തി എക്സ്പ്രസും ഒരേ സമയത്തല്ല സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ ലൈനിന്റെ തിരക്കിന്റെ പ്രശ്നമോ പാത്തിന്റെ പ്രശ്നമോ വരുന്നില്ല. വിവേക് ഇതുവരെ പ്രതിദിന എക്സ്പ്രസ് ആയിട്ടില്ല. ഫലത്തിൽ അതോടെ കേരളത്തിന്റെ നഷ്ടം ഇരട്ടിയായി. അനുവദിക്കപ്പെട്ട ട്രെയിനുകൾ ഏറ്റെടുക്കാതെ നഷ്ടപ്പെടുത്തുന്നതിൽ തിരുവനന്തപുരം ഡിവിഷനാണ് ഏറെ മുന്നിൽ. അടുത്തിടെ തിരുവനന്തപുരം നിരസിച്ച ഒരു ട്രെയിൻ പാലക്കാട് ഏറ്റെടുത്തതോടെ പൂർണ്ണമായും കേരളത്തിന് ആ സർവീസ് നഷ്ടമായില്ലെന്ന് പറയാം. ട്രെയിൻ സർവീസുകൾ നഷ്ടമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. മംഗളൂരു ഹദിയ സ്പെഷ്യൽ ഫെയർ എക്സ്പ്രസ് നേരത്തെ എറണാകുളത്ത് നിന്ന് പുറപ്പെടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ എറണാകുളം ഹദിയ എക്സ്പ്രസ് എന്നാകുമായിരുന്നു പേര്. പക്ഷേ റെയിൽവേയുടെ അസൗകര്യത്തിന്റെ പേരിൽ മംഗളൂരിലേക്ക് മാറ്റുകയായിരുന്നു. അതോടെ മംഗളൂരു ഹദിയ എക്സ്പ്രസ് എന്നായി പേര്. കൊച്ചിക്ക് ദോഷമായ ഈ തീരുമാനം പക്ഷേ ഭാഗ്യവശാൽ മലബാർ ഭാഗത്തിന് ഏറെ ഗുണകരമാവുകയും ചെയ്തു. അടുത്ത കാലത്തെ തുടങ്ങിയ വന്ദേ ഭാരത് ആണ് റെയിൽവേയുടെ ഏറ്റവും പുതിയ താരം. രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മാറ്റി നിർത്തിയാൽ ഈ അത്യന്താധുനിക ട്രെയിൻ ലഭിക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഇവിടെയും നിഷേധാത്മക നയം തന്നെയാണ് സംസ്ഥാനത്തിന് വിനയാകുന്നത്. സംസ്ഥാനത്തെ ആകെ റെയിൽവേ പാതയുടെ 36% കൊടും വളവുകളും കയറ്റിറക്കങ്ങളും ഒക്കെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെയുള്ള 608 കിലോമീറ്ററിൽ 600-ലധികം വളവുകളുണ്ട്. ഈ പാതയിലൂടെ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ ട്രെയിൻ ഓടിക്കാനാവില്ലെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറയുന്നത്. തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയാണ് തടസ്സങ്ങൾ കൂടുതൽ. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നായിരുന്നു റെയിൽവേ ബോർഡിന്റെ ആദ്യ നിർദ്ദേശം. എന്നാൽ കുറഞ്ഞത് 8 മണിക്കൂർ കൊണ്ട് ഓടിയെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാകൂ. ഇതിനുള്ള തടസ്സങ്ങളൊന്നും മറികടക്കാനുള്ള ഒരു ശ്രമവും കേരളത്തിലെ ഡിവിഷനുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തുമ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട മെയിൻ്റനൻസ് ഡിപ്പോകളുടെ പ്രവർത്തനവും ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിലെ ജനപ്രതിനിധികളാരും തയ്യാറായിട്ടില്ല എന്നതും അത്ഭുതകരമാണ്.
എല്ലാ കാര്യത്തിലും കേന്ദ്ര നയങ്ങളെ കുറ്റപ്പെടുത്തുന്ന കേരളം കേന്ദ്രത്തിന്റെ വന്ദേ ഭാരത സർവീസ് അടക്കം നഷ്ടപ്പെടുത്തിയവിടെ കണക്കെടുത്താൽ അതിൽ കേരളത്തിന്റെ അലംഭാവത്തിന്റെ ചിത്രം കൂടി വ്യക്തമാകും. രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്രം കേരളത്തിന് അനുവദിക്കാത്ത പദ്ധതികൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ പഴിച്ചാലുകൾക്കപ്പുറം ആവശ്യമായി നേടിയെടുക്കാൻ ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുൻകൈ എടുക്കേണ്ടത് നാടിനോട് പ്രതിബദ്ധതയുള്ള സർക്കാരിന്റെ മാത്രം ചുമതലയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.